കർഷക ദിനമാണ് ഇന്ന്. പക്ഷേ കാർഷിക വിഭവങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വലിയ ദുരിതത്തിലാണ് കർഷകർ. തൃശൂർ മറ്റത്തൂരിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ 20 ടൺ പച്ചക്കറി കെട്ടിക്കിടക്കുന്നു. ഹോർട്ടികോർപ്പ് വിഭവങ്ങൾ സംഭരിക്കുന്നില്ല എന്നാണ് മറ്റത്തൂർ കർഷക സമിതി പറയുന്നത്. ഹോർട്ടികോർപ്പിൽ നിന്നും 26 ലക്ഷം രൂപ കുടിശ്ശികയുണ്ടെന്നും കർഷകർ പരാതിപ്പെടുന്നു. സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് പച്ചക്കറി സംഭരിക്കാതെ പുറത്തുനിന്ന് പച്ചക്കറി എത്തിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. രണ്ട് ദിവസത്തിനുള്ളിൽ പച്ചക്കറി സംഭരിച്ചില്ലെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കുന്നത് മുഴുവൻ നശിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ലിഷോ വിവരങ്ങളുമായി. ലിഷോ, ഇപ്പോൾ കർഷകർക്കൊപ്പമാണ് ഉള്ളത്. അവിടെ ഇപ്പോൾ മറ്റത്തൂരിൽ കാണുന്ന കാഴ്ച എന്താണ്? വിഭവങ്ങൾ പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണോ? എന്താണ് അവർ പറയുന്നത്? ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് മറ്റത്തൂരിലെ ഈ കാർഷിക വിഭവങ്ങൾ ശേഖരിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ ഒരു സംഭരണ കേന്ദ്രത്തിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ വാങ്ങുന്നതിന് വേണ്ടി ആളില്ല. അതുപോലെ തന്നെ ഹോർട്ടികോർപ്പ് ഇതൊന്നും സംഭരിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ എല്ലാം തന്നെ ഈ പച്ചക്കറികൾ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതൊന്നും ഓർഡർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓർഡർ ലഭിച്ചതുകൊണ്ട് ഇത്തരത്തിൽ സംഭരിച്ച് വെച്ചതല്ല. ഇതെല്ലാം തന്നെ എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഉടനടി തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം എന്നോണം ഇതെല്ലാം തന്നെ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഭാഗത്തെല്ലാം നോക്കിയാൽ കാണാൻ സാധിക്കും, വലിയ രീതിയിൽ പച്ചക്കറികൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ സംഭരിക്കുന്നതിന് വേണ്ടി ഹോർട്ടികോർപ്പിൻ്റെ ആളുകൾ തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. നമുക്ക് കർഷകരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ചോദിക്കാം. അതായത് ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ സംഭരണം നടക്കുന്നില്ല എന്നുള്ളതാണ്? ഇപ്പോൾ സംഭരണം നടക്കണമെന്ന് ഈ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ കോർട്ടികോർപ്പിനൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റിവിട്ടിരുന്നു, പുറം മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുവിധമൊക്കെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾക്ക് കോർട്ടികോർപ്പിന് അങ്ങനെ ഒരു ഓർഡർ ഇതുവരെ കിട്ടിയില്ല. കിട്ടാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എസ് പിക്കും ജില്ലാ അല്ല മറ്റേ കൃഷി വകുപ്പും കൂടി ശക്തമായിട്ട് അവർ ഈ ഉൽപ്പന്നങ്ങൾ അതാത് ജില്ലയിലെ ഉൽപ്പന്നങ്ങൾ എടുത്ത് അതാത് ജില്ലയിലെ വിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറി പോകാനുള്ള ഒരു സംവിധാനമില്ല. നിലവിൽ ഇത് ഇവിടെ എത്ര ടൺ പച്ചക്കറി ഉണ്ട്? അതുപോലെ തന്നെ തോട്ടങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും സംഭരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമുക്കൊരു 13 ടൺ ഇളവനും മത്തനും കൂടെ സ്റ്റോക്കുണ്ട്. പിന്നെ തോട്ടങ്ങളിൽ കർഷകർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 11-12 ടണ്ണോളം ഉണ്ടാവുന്ന കർഷകർ നമ്മളോട് നേരിട്ട് പറഞ്ഞെടുത്തു. കീഴിൽ മാത്രം 20-22 ടണ്ണോളം നമുക്ക് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മളത് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആരും ഓർഡർ വന്ന് ചോദിക്കുന്നു, അവർക്ക് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ അപ്പോൾ കയറ്റി വിടണം. ഈ ഹോർട്ടികോർപ്പ് MD നിങ്ങൾ ബന്ധപ്പെട്ട് കേട്ടു, എത്ര തവണ ബന്ധപ്പെട്ട്, എന്താണ് അവിടെ നിന്ന്? ഒരു മാസത്തിനുള്ളിൽ. ഇപ്പം ഞാൻ അത് തിട്ടപ്പെടുത്തിയ ടൈമൊന്നും നമ്മളത് ചെയ്തു വെച്ചിട്ടില്ല. ഒരു 47 പ്രാവശ്യം ആളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പേര് പീതാംബരെന്ന ആൾക്കറിയാം. ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നമ്മുടെ പ്രകാശൻ കർഷക മെമ്പറാണ്, ആള് കമ്മിറ്റി മെമ്പർ കൂടെ, ആള് വിളിച്ച ഫോൺ എടുത്തു. എൻ്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ആൾ എടുക്കില്ല. 47 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് ഈ MD ഫോൺ എടുത്തില്ല. ഇത് ഞാൻ മിനിസ്റ്ററിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്ററോടും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു സാമ്രാജ്യത്തിൻ്റെ ഗഡ്ഡാകുമ്പോൾ ഒരു MD ആകുമ്പോൾ ഒരു കർഷകൻ വിളിച്ചു കഴിഞ്ഞാൽ ആ കർഷകൻ്റെ വേദന മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അനുസരിക്കുന്നത്. ഈ രണ്ട് ദിവസത്തിനകം ഇത് ഇവിടെ നിന്ന് കയറ്റിപ്പോയില്ലെങ്കിൽ വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടാവില്ലേ? വലിയൊരു നഷ്ടമാണ്. ചിങ്ങ ഒന്നായിട്ട് എല്ലാവരും എല്ലാ കൃഷിഭവനിലും കേരളത്തിൽ കർഷക ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഞങ്ങൾ മറ്റത്തൂരിലെ ഈ BSPK കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കർഷകരെന്നൊരു ദുരിതത്തിൽ ഹോർട്ടികോർപ്പിനെതിരെയാണല്ലോ. ഹോർട്ടികോർപ്പിന്റെ MD ശ്രീ സജീവൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജീവൻ, ഇപ്പോൾ കർഷകൻ പറയുന്നത് കേട്ടല്ലോ, തൃശ്ശൂരിലെ മറ്റത്തൂരിലെ കാഴ്ചയാണ്. അവിടെ 20 ടണ്ണോളം പച്ചക്കറി കെട്ടിക്കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹോർട്ടികോർപ്പ് എടുക്കാത്തത്? ഹോർട്ടികോർപ്പ് പച്ചക്കറി എടുക്കാത്ത ഒരു വിഷയവുമില്ല. ഹോർട്ടികോർപ്പ് ഇപ്പോൾ പച്ചക്കറി സംഭരിക്കുന്ന അതാണ് ജില്ലാ കേന്ദ്രങ്ങൾ വഴിയാണ്. അതായത് കർഷകരുടെ പേയ്മെന്റ് അവരുടെ പേയ്മെന്റ് കൊടുക്കുന്ന പ്രിൻസിപ്പൽ കൃഷി ആണ്. പ്രിൻസിപ്പൽ കൃഷി ആഫീസർ, അതായത് ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ആഫീസർ, അതായത് ജില്ലയിലെ കർഷകരുടെ ക്ലെയിമാണ് പ്രോസസ്സ് ചെയ്യുക. അതുകൊണ്ടാണ് ജില്ല വഴി തന്നെ അത് റൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഹോർട്ടികോർപ്പ് എടുക്കുന്നില്ല എന്ന് പറയുന്ന അടിസ്ഥാനരഹിത ആരോപണമാണ്. താങ്കൾക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൌൺ കാലത്ത് കൊട്ടുവെള്ളരി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഹോർട്ടികോർപ്പ് സംഭരിച്ചത്. ഇത്തവണയും അതുതന്നെയാണ് മുൻകൂട്ടി കൃഷി വകുപ്പിൽ നിന്ന് ഇന്റന്റ് ശേഖരിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിലും എത്ര പച്ചക്കറി ഉണ്ട് എന്നുള്ള കണക്ക് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ശ്രീ സജീവ്, ഇപ്പോൾ എന്തായാലും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അവിടെ പച്ചക്കറി കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, താങ്കൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതാത് ജില്ലകളിലേക്ക് സംഭരിച്ച് നൽകുക എന്നത് അത് മറ്റത്തൂരിലും ചെയ്യാവുന്നതാണല്ലോ, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല?
അത് അതാത് ജില്ലകളിലാണ് ചെയ്യേണ്ടത്. ആ ജില്ലകളിൽ അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും കണക്കുകൾ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പച്ചക്കറി സംഭരിച്ച് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റത്തൂർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അത് അന്വേഷിക്കാം, അന്വേഷിച്ച നടപടിയെടുക്കാം. താങ്കളൊന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം അവിടെ നിന്നുള്ള കർഷകർ പറയുന്നുണ്ടല്ലോ, ഹോട്ട്കോപ്പിൽ വിളിച്ച് സംസാരിക്കുന്നു, പക്ഷെ അനുകൂലമായ പ്രതികരണം അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഇത് ഓണക്കാലമല്ലേ, അവരെ സംബന്ധിച്ച് ഒരു ചെറിയ ലാഭം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്, പക്ഷെ അത് സംഭവിക്കുന്നില്ല. അല്ല, ഇത് മുൻകൂട്ടി നമ്മളെ അറിയിച്ചതാണെങ്കിൽ നമുക്ക് അത് എത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ദിവസം കൊണ്ട് ഒരു പച്ചക്കറി വിളവ് ഉണ്ടാവില്ലല്ലോ. സ്വാഭാവികമായിട്ട് 3 മാസം എടുക്കുമല്ലോ. നമ്മൾ കൃഷി വകുപ്പിൽ നിന്ന് അതിന്റെ കണക്ക് ശേഖരിച്ചിട്ടുണ്ട്, VAPCക്ക് അതിന്റെ റിക്വയർമെന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്, എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കൊടുക്കാൻ ഇരുന്നത് വെക്കാൻ പറ്റാത്തതാണെങ്കിൽ അതും നമുക്ക് ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതിനുള്ള പരിശോധിച്ചായിട്ട് നടപടി സ്വീകരിക്കും. ശ്രീ സജീവ്, ഇപ്പോൾ പറയാനുള്ളത് ഈ 2 ദിവസത്തിനുള്ളിൽ അത് എടുത്തില്ലെങ്കിൽ അത് മുഴുവൻ നശിച്ചു പോകാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. അതാണ് ഇപ്പോൾ കർഷകരെ ആശങ്കയിലാക്കുന്നത്. വലിയ നഷ്ടമുണ്ടാകും അവരെ സംബന്ധിച്ച്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഞാനത് പരിശോധിക്കട്ടെ, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് ഞാൻ നടപടി സ്വീകരിക്കാം. ഈ അവർ പറയുന്ന മറ്റു കാര്യം, പുറത്തുനിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിനുള്ള പ്രതികരണം എന്താണ്? എവിടെ നിന്ന്? മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്? നമ്മുടെ കേരളത്തിലെ ഇപ്പൊ 2000 ഓണ വിപണികളാണ് കേരളത്തിൽ കൃഷി വകുപ്പ് നടത്തുന്നത്. അതിൽ 1350 വിപണികൾ കൃഷി വകുപ്പും 500 എണ്ണം ഹോർട്ടികോർപ്പും 150 എണ്ണം VAPCK-യുമാണ്. ഈ മാർക്കറ്റുകളിലേക്കുള്ള മുഴുവൻ പച്ചക്കറികളും വിതരണം ചെയ്യുന്ന VAPCK-യും ഹോർട്ടികോർപ്പും കൃഷി വകുപ്പും. അപ്പൊ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടാത്ത പച്ചക്കറികളും നമുക്ക് ആവശ്യം വേണ്ടി വരും. അങ്ങനെ വരുന്ന സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കർഷക ഗ്രൂപ്പുകളിൽ നിന്നാണ് സംഭരിക്കുന്നത്. റൈത്തർ എത്ര കുറിഞ്ഞു പോലുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നും തീരെ നിവർത്തിയില്ലാത്ത സാധനങ്ങളാണ് കച്ചവടക്കാരിലും സംഭരിക്കുന്നത്. അമരയ്ക്ക അങ്ങനെ നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമല്ലാത്ത എന്നാൽ ഓണക്കാലത്ത് വളരെ വിപുലമായി ആവശ്യം വരുന്ന സാധനങ്ങളുണ്ട്. എല്ലാ പച്ചക്കറികളും നമ്മൾ ഈ ഓണസദ്യകൾക്ക് കൊടുക്കണം. കേരളത്തിൽ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ കൊണ്ട് മാത്രം ഓണസദ്യ ഒരുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് സാധാരണ മൂന്നാറിൽ നിന്നും മറ്റവിടെ നിന്നും കിട്ടുന്ന കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഉള്ളത് അത് എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇപ്പോൾ ഒരു കർഷക ദിനമാണല്ലോ ഇന്ന്. ശ്രീ സജീവ്, എന്തായാലും താങ്കൾക്ക് അവിടുത്തെ മറ്റത്തൂരിലെ കർഷകർക്ക് നൽകാവുന്ന ഒരു ഉറപ്പ് അതൊന്ന് പറയാമോ? അല്ല, ഞാനത് പറഞ്ഞല്ലോ, ഞാനത് പരിശോധിക്കട്ടെ. മറ്റത്തൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തൃശ്ശൂർ ജില്ലയിലെ കൃഷി വകുപ്പ് അധികൃതരുമായിട്ടും VAPCK-യുമായിട്ടും ആലോചിക്കണം. ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി അതിൽ പറയാൻ പറ്റും, എന്താണ് അവിടെ സംഭവിച്ചത്. എന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ മറ്റത്തൂർ ഇത്രയും വേണ്ടിയിട്ടുണ്ടെന്ന് വളരെ ഹോർട്ടികോർപ്പിന്റെ റിക്വയർമെന്റ് ഇതുവരെയുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇങ്ങനെ എക്സസ് വന്നിട്ടില്ല. ഇങ്ങനെ ഒരു രാത്രി കൊണ്ടാണ് ഈ എക്സസ് വന്നുള്ള വിവരം കിട്ടുന്നത്. ശരി, നന്ദി നന്ദി ശ്രീ സജീവ് പ്രതികരിച്ചന. തിരിച്ച് ലിഷോയിലേക്ക്. ലിഷോയ്, കേട്ടല്ലോ ഹോർട്ടികോപ്പ് MD-യുടെ പ്രതികരണമാണ് കണ്ടത്. പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ ജില്ലാതലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് കർഷകരോട് പറയാമോ? അവരുടെ പ്രതികരണം അറിയേണ്ടതുണ്ട്. തീർച്ചയായും കർഷകർ ഇക്കാര്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോർട്ടികോർപ്പ് MD പറഞ്ഞു കേട്ടല്ലോ, പരിശോധിക്കുമെന്ന് പറഞ്ഞു. ജില്ലയ്ക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാത്ത വിഭവങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത്? ഇവിടെ ഈ നമ്മളെ ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ ഈ മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷക നമ്മളെ ഇവിടുത്തെ മെമ്പർമാരുടെ ഉൽപ്പന്നങ്ങളാണ് ഈ ഇവിടെ സ്റ്റോക്ക് വന്നൊക്കെ ഉണ്ട്. ഇനി തോട്ടത്തിൽ എടുക്കാനുള്ളത് ഇത് ഞങ്ങൾ മധുരമടിയും കാന്തല്ലൂരും പോയി കൊണ്ടുവന്നല്ല. ഇത് MD അങ്ങനെ മുതലമടയും കാന്തല്ലൂരും കൊണ്ടുപോയി അവിടെ നിന്നെല്ലാം പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് എടുക്കുന്നു എന്നാണോ പറയുന്നത്? എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഉള്ള VSP കർഷകരുടെ പേരിൽ ബില്ലടിച്ച് വരികയാണ്. അവിടെ വില കുറവുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ സംഭരിക്കാത്തതല്ല, ഞങ്ങൾക്കും ന്യായമായ വില ഞങ്ങൾക്ക് പൊതുവിപണിയിലും കിട്ടണമെന്നല്ല. 26 ലക്ഷത്തോളം രൂപ ഹോർട്ടികോർപ്പ് ഇതിനോടകം കുടിശ്ശിക്കുന്നുണ്ടോ? 2019-2020 കാലയളവിൽ ഇവിടെ നിന്ന് സംഭരിച്ച ഉൽപ്പന്നങ്ങളുടെ വിലണീയ 2649,000 രൂപ. ഈ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് ആ പൈസ ഇതുവരെ കിട്ടിയില്ല. ആ പൈസ കിട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ സാധനങ്ങൾ കുറച്ചുറപ്പ് വഴി കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അത് എടുക്കാൻ അവർ ഒരു മനസ്സ് കാണിക്കുന്നില്ല. പരിശോധിക്കും എന്നുള്ള ഉറപ്പാണ് ഏതായാലും ഹോർട്ടികോപ്പ് MD നൽകിയിരിക്കുന്നത്. ഏതായാലും ഹോർട്ടികോപ്പ് MD-യും കർഷകരും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അതാത് ജില്ലകളിൽ നിന്ന് തന്നെ സംഭരിച്ച് അവിടെ വിൽക്കുമെന്നാണ് ഹോർട്ടികോപ്പ് MD പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മറ്റത്തൂരിലെ കർഷകർ പറയുകയാണ് ഇടുക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ എത്തുന്നുണ്ട്, ഇവിടെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെ ഇടുക്കിയിൽ നിന്ന് എത്തുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.